ഒരു പെയിന്റിംഗ് ജോബിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് ചെയ്യുന്ന ആളുടെ ഭംഗിയോ അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ടൂളിൻ്റെ ഭംഗിയോ അല്ല, മറിച്ച് നമ്മൾ ചെയ്ത ജോബ് അല്ലെങ്കിൽ ആ പെയിന്റിംഗ് എത്ര പെർഫെക്റ്റ് ആയിരുന്നു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെയിന്റ്. സാധാരണ നമ്മൾ വാങ്ങിക്കുമ്പോൾ അല്പം കട്ട രൂപത്തിലായിരിക്കും ഉണ്ടാവുക നമ്മുടെ ക്യാനിൽ വാങ്ങിക്കുകയാണെങ്കിൽ, എന്നാൽ നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഗണ്ണിൽ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യാൻ സാധ്യമല്ല. അതിന് പകരം നമ്മൾ അല്പം തിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനെ സ്വലം ലൂസ് ആക്കേണ്ടതുണ്ട്. എന്നാൽ തിന്നർ യൂസ് ചെയ്യുമ്പോൾ അല്പം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് വെള്ളം പോലെയാവും. അവസാനം സ്പ്രേ ചെയ്യുമ്പോഴത് പതുക്കെ ഒലിച്ചിറങ്ങാൻ തുടങ്ങുന്നതാണ്. എന്നാൽ ഈ തിന്നർ ഉപയോഗിക്കുന്നത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് കട്ട രൂപത്തിൽ തന്നെ കിടക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ സ്പ്രേ ഉണ്ടാവുന്നില്ല, അതുപോലെ തന്നെ കട്ടക്കട്ട രൂപത്തിലേക്ക് ഇത് പുറത്തേക്ക് വരും. സോ കറക്റ്റായിട്ടുള്ളൊരു മിക്സിങ് ഈ പെയിൻറ്റിങ്ങിന് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ പെയിൻറ്റിനുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഏത് ക്യാനിലാണോ പെയിൻറ്റ് ഇരിക്കുന്നത് ക്യാനിൻ്റെ താഴേക്ക് ഇത് പെട്ടെന്ന് അടിഞ്ഞു കൂടുന്ന ഒരു സ്വഭാവം നമ്മളുടെ ഈ പെയിൻറ്റിന് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെയിൻറ്റ് കുറച്ച് നാളായിട്ട് എടുക്കാതെ വെച്ചിരിക്കുകയാണെങ്കിൽ, ഒന്നോ രണ്ടോ ദിവസം ആയാലും ശരി, ഈ പെയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പെയിൻറ്റ് നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കലങ്ങിയില്ല ഈ പെയിൻറ്റ് നല്ലവണ്ണം മിക്സ് ആയില്ലെങ്കിൽ അതിൻ്റെ കളറിനെയും അതിൻ്റെ ഡ്യൂറേഷനും ഒക്കെ ഇത് ബാധിക്കുന്നതുകൊണ്ട് നല്ലവണ്ണം സമയമെടുത്ത് ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണെന്ന് മനസ്സിലാക്കി ആ മിക്സിങ് നല്ലവണ്ണം ചെയ്ത ശേഷം മാത്രം പെയിൻറ്റ് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് പെയിൻറ്റ് മിക്സിങ് ഇഷ്യൂയെ പറ്റിയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ സാജു, നമ്മുടെ ചാനൽ സാജു ആൻഡ് കാർഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പെയിൻറ്റ് മിക്സിംഗ് റേഷ്യോ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ടൈപ്പ് പെയിൻറ്റുകളാണുള്ളത്. ഒന്ന് സിംഗിൾ സ്റ്റേജ് പെയിൻറ്റ്, രണ്ട് ഡബിൾ സ്റ്റേജ് പെയിൻറ്റ്. സിംഗിൾ സ്റ്റേജ് പെയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ സ്റ്റേജിൽ തന്നെ കംപ്ലീറ്റ് പരിപാടി അവസാനിപ്പിക്കും. അതായത് ഒറ്റ പ്രാവശ്യം അടിച്ചാൽ മതി, അല്ലാതെ അതിന് പുറത്ത് ബേസ് കോട്ട്, ക്ലിയർ കോട്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. ഇങ്ങനെയുള്ള സിംഗിൾ സ്റ്റേജ് പെയിൻറ്റിൻ്റെ ഉദാഹരണമാണ് നമ്മളുടെ നെയിൽ പോളിഷ്. നമ്മൾ ഒറ്റത്തവണ തേച്ച് കഴിഞ്ഞാൽ അതോടുകൂടി നമ്മളുടെ നെയിൽ പോളിഷിൻ്റെ പരിപാടി കഴിയുകയാണ്. നമ്മൾ അതിൻ്റെ പുറത്ത് ക്ലിയർ കോട്ട് ഒരിക്കലും അടിക്കാറില്ല. സോ ഇങ്ങനെയുള്ള പെയിൻറ്റിനെയാണ് സിംഗിൾ സ്റ്റേജ് പെയിൻറ്റ് എന്ന് പറയുന്നത്. സിംഗിൾ സ്റ്റേജ് പെയിൻറ്റ് സാധാരണ മൂന്ന് മെറ്റീരിയൽ ചേർത്താണ് നിർമ്മിക്കുന്നത്. അതിൽ ഒന്ന് നമ്മുടെ ബേസ് പെയിൻറ്റ്, ഏത് കളറാണെന്ന് വെച്ചാൽ ആ ബേസ് കളർ. രണ്ട് തിന്നർ, മൂന്ന് ഹാർഡനർ. തിന്നറിനെ നമ്മൾ റെഡ്യൂസർ എന്ന് വിളിക്കാറുണ്ട്, അതുപോലെ തന്നെ ഹാർഡനറിനെ നമ്മൾ ആക്ടിവേറ്റർ എന്നും വിളിക്കാറുണ്ട്. സോ ഇനി ഏതെങ്കിലും അവസരങ്ങളിൽ എവിടെയെങ്കിലും റെഡ്യൂസർ എന്ന് കേട്ടുള്ള തിന്നറാണെന്നും അതുപോലെ തന്നെ ആക്ടിവേറ്റർ എന്ന് കേട്ടാൽ അത് ഹാർഡനറാണെന്നും മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. തിന്നർ പേരുപോലെ തന്നെ അത് ഉപയോഗിക്കുന്നത് അതിനെ തിൻ ചെയ്യാനാണ് അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യാനാണ്. നമ്മൾ സ്പ്രേ ചെയ്യുന്ന ആ പെയിൻറ്റ് അല്ലെങ്കിൽ ആ കോട്ടിങ് പെട്ടെന്ന് ഡ്രൈ ആവാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ ഹാർഡനർ ഉപയോഗിക്കുന്നത്. സിംഗിൾ സ്റ്റേജ് പെയിൻറ്റിങ്ങിൻ്റെ മിക്സിംഗ് റേഷ്യോ സാധാരണ 8:1:1 എന്നാണ്. അതായത് 8 ബേസിക് പെയിൻറ്റ്, 1 തിന്നർ, 1 ഹാർഡനർ. ഇപ്പോൾ ടോട്ടൽ 8+1+1 10 ഉണ്ടാവും. അതായത് ഒരു 10 ലിറ്റർ പെയിൻറ്റ് നമുക്ക് പെയിൻറ്റ് അടിക്കാൻ കിട്ടുകയാണെങ്കിൽ അതിനകത്തുണ്ടാവുക 8 ലിറ്റർ ബേസ് പെയിൻറ്റും 1 ലിറ്റർ തിന്നറും 1 ലിറ്റർ ഹാർഡനറുമാണ് ഉണ്ടാവുക. ഇതൊരു ജനറൽ മിക്സിംഗ് റേഷ്യോ ആണ്. ചില മാനുഫാക്ചറിങ് കമ്പനികൾ അവരുടെ പ്രത്യേകിച്ച് റേഷ്യോകൾ പറയാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ റേഷ്യോയിൽ തന്നെ പെയിൻറ്റ് തിന്നറും ഹാർഡനറും മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏത് പെയിൻറ്റാണ് ശരി നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് പ്ലേറ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് ബോർഡിലേക്ക് അടിച്ചു നോക്കുക. എന്നിട്ട് നമ്മൾ വാഹനത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ആ കളറും ചെക്ക് ചെയ്യുക. ഇങ്ങനത്തെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ പെയിൻറ്റ് മിക്സിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ വാഹനത്തിലേക്ക് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാവൂ. ഇനി അടുത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പെയിൻറ് ആണ് 2-സ്റ്റേജ് പെയിൻറ്. അതായത് ഒന്ന് ബേസ് കോട്ട്, രണ്ടാമത്തെ സ്റ്റേജ് ക്ലിയർ കോട്ട്. ഇതിൻ്റെ സാധാരണ മിക്സിംഗ് റേഷ്യോ 1:1 ആണ് പറയുന്നത്. പക്ഷേ ഇതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് ഇതിൻ്റെ മാനുഫാക്ചർ എത്രയാണ് റേഷ്യോ പറയുന്നത്, അതിനനുസരിച്ച് വേണം ഇത് കറക്റ്റായിട്ട് മിക്സ് ചെയ്യാൻ. സോ ഓരോ പെയിൻറ്റിൻ്റെയും ക്യാനിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ മിക്സിംഗ് റേഷ്യോ കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. എത്രയാണോ മെൻഷൻ ചെയ്ത് അതനുസരിച്ച് തന്നെ മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 1:1 എന്ന് പറയാം. അതായത് ബേസ് പെയിൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ എത്ര ബേസ് പെയിൻറ്റ് എടുക്കും അത്രയും തന്നെ തിന്നർ ഉപയോഗിക്കുക. ചിലതിന് 2:1 എന്ന് പറയാറുണ്ട്. ബേസ് പെയിൻറ്റിൻ്റെ പകുതി തിന്നർ ഉപയോഗിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇനി ക്ലിയർ കോട്ടിൻ്റെ മിക്സിംഗ് റേഷ്യോ ആണ്. ഇതും മാനുഫാക്ചറുടെ റെക്കമെൻഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നോർമലി പറയാറുള്ളത് 4:1 ആണ്. 4 ക്ലിയർ 1 ഹാർഡനർ. ഇതിൽ ഹാർഡനർ ആണ് മിക്സ് ചെയ്യണത്. പിന്നെ 4 ക്ലിയർ എടുത്തതിന് അതിലൊരു ഹാർഡനർ, അങ്ങനെ ടോട്ടൽ 5 ആയിരിക്കും. 5 ലിറ്റർ ക്ലിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 4 ക്ലിയറും 1 ഹാർഡനറും ആയിരിക്കും. അതുപോലെ തന്നെ ഈ 4:1 പകരം 2:1 ചില മാനുഫാക്ചേഴ്സ് പ്രിഫർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2+1 3 3 ലിറ്റർ ക്ലിയർ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് 2 ക്ലിയർ 1 ഹാർഡനർ അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അടിക്കുക.
പെയിന്റ് മിക്സിംഗ് റേഷ്യോയെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്തത്. പെയിന്റ് മിക്സിംഗിനെ പറ്റി കൂടുതൽ ഡൗട്ടുള്ളവർ നമ്മുടെ ചാനലിന്റെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പറ്റുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ മറുപടി തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ലൈക്ക് ചെയ്താൽ മാത്രമേ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ കഴിയുള്ളൂ. എങ്കിൽ മാത്രമേ ഇത്തരം വീഡിയോകൾ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ ഒരു പ്രചോദനം ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം പെയിന്റ് റിലേറ്റഡ് വീഡിയോസ് കൂടുതലായി കാണാൻ താല്പര്യമുള്ളവർ ഇവിടെ പ്രസ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിത് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത പെയിന്റ് റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ പറയും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.